ഓരോരുത്തർക്കും തൽക്കാലം
അവരെത്തിനേക്കുള്ള മാനസിക നില അനുസരിച്ച് നല്ലതെന്ന് തോന്നുന്നതേ ചെയ്യാൻ പറ്റൂ. അതിനപ്പുറത്തൊന്നും പറ്റില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് വേറൊരാളിനാൽ നല്ലതാവില്ല. പക്ഷെ എനിക്ക് അത് നല്ലതെന്ന് തോന്നില്ല. ഇവിടെ വാസ്തവത്തിൽ കർമ്മരംഗത്ത് നല്ലത് ചീത്തയൊന്നുമില്ല. ഇതൊരു ഒരു ഭയമാണോ? അതോ വസ്തുസത്യം അദ്വൈത വസ്തുസത്യം ബോധ്യപ്പെട്ടില്ലെങ്കിലും കർമ്മരംഗത്ത് ആർക്കും തൽക്കാലം തനിക്കുക നല്ലത് എന്ന് തോന്നുന്നത് അത് മാത്രമേ ചെയ്യാനൊക്കൂ. വേറെ കർമ്മത്തിന്റെ രഹസ്യം മുഴുവനറിഞ്ഞിട്ട് ഒന്നും ചെയ്യാനൊക്കില്ല. കർമ്മത്തിന്റെ രഹസ്യം അങ്ങനെ അറിയാൻ പുറമേ നിന്ന് സത്യദർശികൾക്ക് പോലും സാധ്യമല്ല. എന്തുകൊണ്ട്? ഭ്രമമാണ്. സത്യദർശികൾക്കറിയില്ല, കർമ്മമില്ല. അതോ അവർക്കതറിയേണ്ട കാര്യമില്ല? അപ്പോൾ സത്യദർശികളോട് പോയി നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യട്ടെ? ചിലപ്പോ അദ്ദേഹം ഇന്നത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കൊണ്ട് വരാം. പക്ഷെ അദ്ദേഹം പറയുന്നത് ആണോ പൂർണ്ണമായും ശരി? അദ്ദേഹത്തിന് അത് പിടികിട്ടിയിട്ടുണ്ടോ? പിടികിട്ടാനോ ഒക്കില്ല. അദ്ദേഹത്തിന് അറിയാം ഇത് ഭ്രമമാണ്. എന്തെങ്കിലും പറയുക. ഇത് ആര് പറയുന്നു? ഇത് സാക്ഷാത് കൃഷ്ണൻ തന്നെ പറയുന്നു. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, അർജുനോട് പറയുന്നു ഏതോ ഈ കർമ്മരംഗം ഭ്രമമാണ്, എനിക്ക് കർമ്മമില്ല. കൃഷ്ണൻ പറയുന്നത് എനിക്കിവിടെ ഒരു വസ്തുതയേ ഉള്ളൂ, അതിന് കർമ്മവും ഒന്നുമില്ല. നിനക്ക് കർമ്മം ഉണ്ടെങ്കിൽ എനിക്ക് ചിലവൊക്കെ പറഞ്ഞു തരാൻ പറ്റും എന്നല്ലാതെ ആ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും തീരുമാനിക്കാൻ സാധ്യമല്ല. കർമ്മരംഗത്ത് ശരിയും തെറ്റും തീരുമാനിക്കാൻ ആർക്കും സാധ്യമല്ല. എന്തുകൊണ്ട്? ഓരോരുത്തരും അവരുടെ ഭ്രമത്തിന്റെ അവരവരുടെ ഭ്രമത്തിന്റെ പിടിയിൽപ്പെട്ട് അവശരായി പ്രവർത്തിക്കുന്നു. ഗീത ആവർത്തിച്ചു പറയുക, അവശ പ്രകൃതി വശ. ഞാൻ എന്റെ പ്രകൃതിക്ക് വശപ്പെട്ട് അവശരായി പ്രവർത്തിക്കുന്നു. നമ്മൾ ഇന്ന് എന്നെ കാണുന്നില്ലേ വലിയ വലിയ ആളുകൾ എന്നൊക്കെ. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അത് തെറ്റോ ശരിയോ, അവർക്ക് അങ്ങനെ തെറ്റോ ശരിയോ എന്നൊന്നും പറയാൻ നോക്കില്ല. അവർക്കങ്ങനെ പോകുന്നു. അനുഭവിച്ചാൽ അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ല. ആരും അറിയാനിപ്പോ ഒന്നില്ല. ഇത് അത്ഭുതകരമായ ഒരു ഇന്ദ്രജാലമാണ്. ലോകം ആരെ ഇളകി മറിയുന്നു. ഇത് നോക്കുക, സിദ്ധി അദ്വിത ഓർണം അവിടെ ബന്ധിക്കുന്ന എത്രയോ വിശദാംഗങ്ങൾ അവർക്കറിയാമേ. യുദ്ധസന്നാഹം പോലെ രക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. ഈ അമ്മ അമേരിക്കക്കാർ കൂടുതൽ ശക്തിയുള്ള ഒരു രാജ്യം ലോകത്തിരുന്നോ, അവര് ഒരു യുദ്ധത്തിനുള്ള സന്നാഹം പോലെ രക്ഷാസന്നാഹം ഈ സ്പോർട്സ് സിറ്റിയിൽ ഒരുക്കിയിരുന്നു. അതിന്റെ മറവിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ സ്ഫോടനം സംഭവിച്ചു എന്ന് വിശദാംശങ്ങൾ കിട്ടിയിട്ടില്ല. രാത്രിയൊക്കെ അറിയാമായി. എങ്കിലും വൻ സ്ഫോടനം എന്നാണ് ചെയ്തപ്പോ വാർത്ത പറയുന്നു. ഞാൻ ഇതൊക്കെ എടുത്തു പറയുന്നത് ഇതൊന്നും ഒരു അമേരിക്കയ്ക്കും ഒരു ഇംഗ്ലണ്ടിനും ഈ കർമ്മരംഗത്ത് അങ്ങനെ ഒന്നും നേരെയാക്കാൻ സാധ്യമല്ല, ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ സാമൂഹ്യ പ്രവർത്തനം നടത്തിയോ അത് നടത്തിയോ ഇത് നടത്തിയോ ഒക്കെ ലക്ഷ്യപ്പെടുത്തി കളയ എന്നാലും വ്യാമോഹിച്ചിട്ട് വളരെ നല്ലത്. എന്തൊക്കെ നടത്തണോ നടത്തിക്കൊള്ളൂ. ഇതായി പറയുന്നു കൃഷ്ണൻ പറയുക, കർമ്മബന്ധങ്ങളുടെ
നമുക്ക് തീരുമാനിക്കുന്ന ഒരു പ്രകടനം പ്രാന്താണ്. ഇവിടെ എന്ത് തീരുമാനിക്കാൻ? ഒരു സത്യദർശിക്ക് എന്ത് തീരുമാനിക്കാൻ കഴിയും ഈ പ്രാന്തിൽ? ഒന്ന് തീരുമാനിച്ചു കൃഷ്ണനും, ഒന്ന് തീരുമാനിച്ചു. അതാണ് അർജുന കർമ്മം ഗഹന കർമ്മമോ ഗതി കർമ്മമോക്ഷവ്യം കിം കർമ്മ കിം അകർമ്മേ കവയോപ്രമോഹിപ്പീതാണ്. കിം കർമ്മ കിം അകർമ്മ, എന്താ ചെയ്യാവുന്നത് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? കവയോപ്രമോഹിപ്പ. പിന്നെയാണോ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകുന്നത്? നമ്മളിൽ നിന്നും കുറ്റം പറയാനല്ല. ചിലപ്പോ ഇവിടെ നമ്മൾ ആരെങ്കിലും ഒക്കെ ദൃഷ്ടാന്തമായി പറയുന്നുണ്ടെങ്കിൽ ഈ കർമ്മരംഗത്തിന്റെ അങ്ങേയറ്റത്തെ ഭ്രമം ഒന്നും പിടിയിട്ടില്ല. ഇന്ന് ഒരാൾക്ക് മിച്ച പുറമേ പിടികിട്ടിട്ടുണ്ടോ? ഇനി ഇല്ലാത്ത അത് ചിന്തിച്ചുറപ്പിക്കാതെ വളരെ ഒന്നേ ഉള്ളൂ. മറ്റിതിനെ കുറിച്ച് ഇന്ന് ഒരാൾക്കും ഒന്നും പിടിയിട്ടിട്ടില്ല. പുറമേ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കും ഇനി ഒരിക്കലും പിടിയിട്ടില്ല. ഇതാണ് വാസിഷ്ഠത്തിന്റെയും മറ്റും തീരുമാനം. വാസിഷ്ഠം ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചു നോക്കുക. പരമാവധി വാസിഷ്ഠത്തില് എല്ലാ തത്വചിന്തയും വ്യക്തമായി വായിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ വന്ന നമ്മുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ കുറച്ച് പുസ്തകം കൊണ്ടുവന്നു, അത് തീർന്നു പോയി. അടുത്ത ശനിയാഴ്ച പുസ്തകം വരും. പുസ്തകം ആവശ്യമുള്ളവർക്കാർക്കും കിട്ടാതെ വരില്ല. പക്ഷെ അല്പം ചിലപ്പോ താമസിച്ചു പോവാ എന്നൊക്കെയുള്ളൂ. ഇതുപോലൊരു പുസ്തകം, വാസിഷ്ഠം പോലൊരു പുസ്തകം, ഈ ലോകത്തിനെ കുറിച്ച് വിവരിക്കുന്ന വേറൊരു പുസ്തകം ഇതാ സത്യം അവിശിഷ്ടമാണ്. പറയുന്ന വസ്തുതയുള്ളൂ അത്ര അതന്നെ ഈ പത്യം കർമ്മക്ക് മതി. പിന്നെ സത്യദർശി കർമ്മ ഇതുണ്ട് അല്ലോ അല്ലോ ധർമ്മപുത്രം അതൊന്നുകൂടെ ഓർമ്മിക്കുക. അങ്ങനെ പരിപാലിച്ച് ജീവിച്ചാൽ പേര് തന്നെ അതാണ് ധർമ്മപുത്രം. ഒരു യുദ്ധമൊക്കെ തീർന്നു, തീർന്നപ്പോ എന്താ ഗുരുക്കന്മാർ മരിച്ചു, അവർ മരിച്ചു, ഇവർ മരിച്ചു, ഞാൻ രാജ്യം ഭരിക്കില്ല, ധർമ്മം അവരെയൊക്കെ കൊന്നിട്ടുള്ള രാജ്യം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പടുകയാണ് ധർമ്മപുത്രം. ഭാഗവത ഭരിച്ചാൽ അദ്ദേഹം ശുചർപ്പിത തന്നെ ദുഃഖത്തിന് ഈശ്വരനെ നമ്മൾ അർപ്പിക്കാറില്ല. നമ്മൾ നമ്മയൊക്കെ ചിലപ്പോ ഈശ്വരന് അർപ്പിക്കാറില്ല. അതുപോലെ ഈ ധർമ്മപുത്രർ തന്നെ ദുഃഖത്തിന് അർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. വ്യാസനെ ഉപദേശിച്ചു നോക്കി, അഭ്രൂവന്മാരായ കൃഷ്ണനെ ഉപദേശിച്ചു നോക്കി, ഒരു രക്ഷയല്ല. പ്രബോധിതോപി പ്രബോധിതനാണെങ്കിലും അദ്ദേഹത്തിന് പിടിയിട്ടില്ല. എന്ത് ചെയ്യാണെന്നേ? ഈ സത്യത്തെ വിസ്മരിച്ചാൽ പിന്നെ കാണൊക്കെ ഒരുതരം ഭ്രാന്താണ്. ഭ്രാന്ത് വേണ്ടെന്നല്ല, ഭ്രാന്ത് വേണം, നിർത്തിയില്ലല്ലോ ഭ്രാന്തിലല്ലേ നിൽക്കുന്നത്. അല്ലാതെ ഈ ഭ്രാന്ത് വേണ്ടെന്ന് വേദാന്തി ഒരിക്കലും പറയുന്നില്ല. എന്ത് ഭ്രാന്താണോ ആയിക്കോളൂ, പക്ഷെ ഈ സത്യം ഇപ്പൊ ഭ്രാന്ത് മാത്രം. അവിടെയാണ് ബുദ്ധിമുട്ട്. തൽക്കാലം ഭ്രാന്തുണ്ട്, അത് ചികിത്സിച്ച് മാറ്റണം. ഇതല്ലാതെ ഈ ഇത് കൂടെ കൂട്ടിച്ചേർത്ത് എന്ത് ചികിത്സയോ നടത്തൂ. ഇത് കൂട്ടിച്ചേർക്കാതെ വെറും കർമ്മം കൊണ്ട് കർമ്മഭ്രാന്തില്ലാതാക്കാം എന്ന് വെച്ചാൽ ആവയോ പറയുന്നത് ആവയോ യഷ്ടഭൂതാന ജാതകേന സൂത്രത്ത തദേവ ശ്യാമയം ദ്രവ്യം പുനാതി ചികിത്സിക്കും. ഒരാൾക്ക് നെയ്യ് കഴിച്ച് വല്ലാതെ വയറിളക്കവും ഛർദ്ദിലും ഒക്കെ പിടികിട്ടും. കുറച്ച് നെയ്യ് കൂടായ്മ കൽപ്പിച്ച് ഇതാണ് ഇന്ന് നടക്കുന്നത്. എന്നിട്ട് ആ നയോ എഷ്ടഭൂതാന, ഈ കർമ്മമാണ്
സകല തരത്തിലുള്ള ദുഃഖത്തിനും കാരണം അല്ലേ? ഇതൊക്കെ ചിലർ ഇത് പിടികിട്ടാത്തവർ പറയുന്നു കർമ്മത്തെ ദുഷിക്കുന്നു, കർമ്മത്തെ ദുഷിക്കുന്ന കൊണ്ടു നടന്നോളൂ. ഇപ്പൊ കർമ്മത്തെ കൊണ്ടു നടക്കുന്നവർ അമേരിക്ക ഉൾപ്പെടെ ഉള്ളിൽ നിൽക്കുന്നു. അപ്പോ അവയോ എസ്റ്റ് ഭൂതാനാന്ത്യായത്തെ രോഗം കർമ്മം കർമ്മരോഗമാണ്. അതിന് ഒഴിച്ചുകൂടാൻ ഒക്കില്ല, ഒഴിച്ചുകൂടാൻ ഒക്കില്ല. കർമ്മരോഗത്തിന് ചികിത്സിക്കണം. അതായത് കൈ വലിച്ച് വയറിൽ പലവട്ടം പിടിച്ചു കുറേ നെയ്യുള്ള കൊടുക്കുകയാണ്, അതാണ് ഇന്നത്തെ ചികിത്സ മുഴുവൻ. അതുകൊണ്ടാണ് ദുരിതം ഒരിക്കലും മാറാത്തത്. ഇന്ന് വ്യക്തിക്ക് ദുരിതം, കുടുംബത്തിന് രാഷ്ട്രം നൽകുന്നത് വരുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ശാസ്ത്രമൊക്കെ സൂര്യനിലും ചന്ദ്രനിലും എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ മനുഷ്യരാശി ഇന്നെത്തി നിൽക്കുക. ഇതിനെന്താ മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഇതൊരു പ്രഥമാണെന്ന് ഓർമ്മിച്ച് തത്താർപ്പിക്കുക. ഒന്നേ ഉള്ളൂ, ഉരുക്കുൾ. വാസ്തവത്തിൽ ഉരുക്കുളൊന്നുമില്ല. ചെറിയ ഭ്രമം ഇങ്ങനെ നടക്കുന്നു. ഒരേ വസ്തു, ബോധവസ്തു, ഇത് ഉറപ്പിച്ചോളൂ. അതുകൊണ്ടാണല്ലോ കൃഷ്ണൻ പറഞ്ഞിട്ടും കർമ്മത്തിലേക്ക് പിടിയിട്ടില്ല, വ്യാസൻ പറഞ്ഞിട്ടും പിടിയിട്ടില്ല. ഒടുവിൽ കൃഷ്ണൻ എന്ത് ചെയ്യും? അദ്ദേഹത്തെയും ധർമ്മപുത്രരെയും കൂട്ടി ഭീഷ്മരുടെ അടുക്കൽ പോവുക. അവ ഭീഷ്മര ശരശയനത്തിൽ കിടക്കുകയാണ് മഹാഗംഭീരൻ. ഭീഷ്മരൻ പോലെ ഗംഭീരനുള്ള നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്കൊക്കെ ഉള്ളൂ ദുഃഖം, വേറെ ഇതൊട്ടാർക്കുമില്ല. മഹാഭാരതവും മറ്റും വായിച്ചു നോക്കിയാൽ ഭീഷ്മപിതാമഹനെ പോലെ ഒരു ഗംഭീരൻ കൊണ്ടാകാൻ സാധിക്കുമോ? പക്ഷെ ആ ഗംഭീരൻ പത്താം ദിവസം യുദ്ധത്തിൽ അമ്പുകൊണ്ടിനെ വമ്പതിച്ചു. എന്നിട്ട് ഒരു ശരശയിൽ അദ്ദേഹം കിടന്നിരിക്കുക. ഈ ഭീഷ്മരെ കാണാനാണ് വിളിച്ചുകൊണ്ടുള്ളത്. എന്താ അപ്പൊ പിതാമഹന്റെ സ്ഥിതി ഒന്ന് മനസ്സിലാവുമല്ലോ. അവർ വിളിച്ചുകൊണ്ടിരുന്നു. ചെന്നപ്പോ പാണ്ഡവരെ കണ്ടു. ആഗോളം അത് മനോഹരമായി ആരെങ്കിലും ചിത്രീകരിക്കുന്നുണ്ട്. പാണ്ഡവരെ കണ്ടപ്പോ ഭീഷ്മരുടെ കണ്ണുകളിൽ ഏതായാലും കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞു എന്നാണ്. ശരചയനത്തിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ പാണ്ഡവർക്കെതിരായി നിന്ന് യുദ്ധം ചെയ്യുകയാണ്. എന്താ അങ്ങനെ വന്നത്? ഒരുപാട് പേരിതൊക്കെ അങ്ങോട്ട് നിരൂപണം ചെയ്യാനാൻ പടുത്തുണ്ട്. വാസ്തവത്തിൽ സത്യമായിരുന്നവർക്ക് ചിരി തോന്നും. ഈ പുരാണത്തിലെ കഥാപാത്രങ്ങളൊക്കെ ചെയ്തത് ശരിയായോ? ഭീഷ്മരത് ചെയ്തത് ശരിയായോ? എന്തിനാണ് ഭീഷ്മരം ദുര്യോധന പക്ഷത്ത് നിന്നത്? രാമനത് ചെയ്തത് ശരിയായോ? ഗർഭിണിയായ ഭാര്യയെ എന്തിനു രാമൻ ഉപേക്ഷിച്ചു? ചോദിച്ചോന്നു അർത്ഥവും എന്തിനാ ഉപേക്ഷിച്ചു? ചോദിച്ചു രാമൻ പോയി, സീതയും പോയി, ഇത് നിങ്ങൾ ചോദിക്കൂ. എന്തിനാണ് ഭീഷ്മരൻ ചെയ്യുന്നത്? ആ ഭീഷ്മര് അതായത് ഏത് പാണ്ഡവർക്കെതിരായി യുദ്ധം ചെയ്തോ ആ ഭീഷ്മർ ധർമ്മപുത്രാണ്ടവന്മാരെയും കണ്ടപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തുള്ളി കണ്ണുനോറ നിറഞ്ഞതാണ്. അപ്പൊ ധർമ്മപുത്രൻ ചോദിച്ചു, എന്താണ് പിതാമഹൻ കരയുന്നത്? ഇന്ന് വരെ അന്ന് കരഞ്ഞ് ഞങ്ങൾ കണ്ടിട്ടില്ല, ഭീഷ്മരൻ കൂടെ കരഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. പിന്നെ അന്ന് കരയുന്നത് ദുഃഖമില്ല, എനിക്കതൊന്നുമില്ല. പിന്നെ അടിയത്രങ്ങളെ പെരുപിച്ചപ്പോ രണ്ടുപുള്ളി കണ്ണുകൾ വന്നിരിക്കുന്നു. നിങ്ങളിക്കാനൊന്നുമല്ല, എന്നെ അനുഗ്രഹിക്കാനാണ് ഭഗവാൻ എന്റെ മുമ്പിലിരിക്കുന്നത്. അങ്ങനെയുള്ള കാരുണ്യം, അദ്ദേഹത്തിന്റെ കാരുണ്യം ഓർമ്മിച്ചപ്പോ എന്റെ കണ്ണിൽ രണ്ടുപുള്ളി കണ്ണുകൾ വന്നു. അല്ലാതെ എനിക്ക് ദുഃഖമൊന്നുമില്ല. പിന്നെ നിങ്ങളെയും ഞാൻ ഓർമ്മിച്ചു. പാണ്ഡവന്മാർ, എനിക്ക് കുട്ടിക്കാലത്തെ നിങ്ങളെ അറിയാം. എന്ത് ഗംഭീരന്മാർ നിങ്ങൾക്ക്! നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ ആപത്തല്ലാതെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്താ കാര്യം? എത്ര ധർമ്മസുന്ദോഹ രാജ ഭീഷ്മരുടെ വാക്കുകളാണ്. ധർമ്മസുന്ദരായ രാജ ധർമ്മസുധജ
ഭീഷ്മർക്ക് കിട്ടിയിട്ടില്ല, കൃഷ്ണന് കിട്ടിയിട്ടില്ല. പുറമേ ചോദിച്ചിട്ട് ഇതിനുത്തരം
ഭീഷ്മർക്കോ കൃഷ്ണനോ കിട്ടിയിട്ടില്ല. പക്ഷെ അവർക്ക് ഉത്തരം കിട്ടി ചെയ്യൊന്നുമില്ല. ഇതാണ് ഉത്തരം. ഇത് വെറും ഭവമാണ്. ഐക്യവിനോടൊന്നുമില്ല. നക്ഷസ് ദർശിച്ചില്ലാതെ ഗുണാന്വേദിച്ചത് വിജിജ്ഞാസാനുമനം മുഖ്യന്തി കവയോ വിഷയം. ഇവിടെയാണ് നമ്മൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒന്നും പകറിയിട്ട് കാര്യമില്ല. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചതിന്റെ ഒരാൾ ഒരു വലിയ സുഹൃത്ത് ഞങ്ങളുടെ ഒരുമിച്ച് കാളയിൽ ഉണ്ടായിരുന്നാൽ ഇംഗ്ലീഷ് പദങ്ങളാണ്. അദ്ദേഹം വേദാംഗമൊക്കെ നല്ലവണ്ണം പഠിച്ചു. പക്ഷെ ഇന്നലെ ആദിശ്യമായിട്ട് അദ്ദേഹമായപ്പോ എനിക്ക് ആ ഭരണത്തിന് ശേഷം എണീക്കാൻ പോലും കഴിയാതെ കഴിയുകയാണ് എന്ന് ഇന്നലെ അദ്ദേഹത്തിന് എന്തായിരുന്നു, എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്ത് വേദാന്തിയാണ് ധാരാളം പ്രസംഗങ്ങൾക്കൊക്കെ പോകും. ഈശു നല്ല ഈശ്വരഭക്തനാണ്, വലിയ സന്യാസിമാരുടെ ശിഷ്യനാണ്, ആശ്രമവുമായിട്ടൊക്കെ വളരെ ബന്ധമുണ്ട്. പിന്നെ ഇപ്പോ ഇങ്ങനെ അതുകൊണ്ടിട്ട് മകനെന്താ മരിക്കാൻ തരും? അല്ല ആരോട് ചോദിക്കാം? അപ്പോ എടോ ധർമ്മവിക്കരുത്, ആർക്കും ഇതൊന്നും അറിയാൻ നോക്കില്ല. നശ്വരത്തിലെ ഉമാൻവേദന ചിന്തിക്കും വിജിജ്ഞാസാനവരം മുഖ്യന്തി കവയോഗി. അതുകൊണ്ട് അതുകൊണ്ടിപ്പോ എന്ത് വേണം? അതുകൊണ്ട് ഇവിടുത്തെ രഹസ്യമൊന്നും പുറമേ നന്നറിയാൻ ശ്രമിക്കണ്ട. ഇതാണ് ഭീഷ്മരുടെ ഉപദേശം. ഈശ്വരൻ ഉണ്ടെന്നാൽ തൽക്കാലം അദ്ദേഹത്തെ നല്ല പിടിയില്ലെങ്കിൽ അദ്ദേഹത്തെ വേണ്ടതെന്ന് അറിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അദ്ദേഹം മാത്രമേ ഉള്ളൂ, ഇവിടെ കർമ്മവുമില്ല, ഞാനും ഒരു ചെയ്യുന്നില്ല. എല്ലാവരും പറയുന്നതാണ് വിവേകാനന്ദ സ്വാമി, രാമകൃഷ്ണദേവൻ, ശ്രീ ശങ്കരൻ ഒക്കെ പറയുന്ന എന്താ, ഈശ്വരൻ മാത്രം, മറ്റൊന്നുമില്ല, ഒന്ന് ഒക്കെ ഒരു ഭവം. എന്തുകൊണ്ട് ഇത് എഴുതുന്ന എവിടെ ഒന്നിനും ഒത്തിരിക്കില്ല, അതൊരു ഭവമാണ്. അതുകൊണ്ട് അല്ലയോ കർമ്മപുത്രേ, നിങ്ങള് ഇപ്പൊ എന്തായാലും അച്ഛൻ കിട്ടി അല്ലേ, ആ ജഗദീശ്വരനെ അർപ്പിച്ച് കഴിക്കൂ. നിങ്ങളുടെ മക്കളുടെയോ ആരുടെയോ ഒന്നും ചിന്തിച്ചില്ല, കഴിഞ്ഞവർക്ക് കഴിഞ്ഞു. വരാൻ പോകുന്ന ഒന്നും സംഭവിക്കുന്നതാകും അനിശ്ചിതത്വം. തൽക്കാലം എന്താ ഉള്ളത്, മുഴുവന ജഗദീശ്വരമയമായി കാണു. ഒരു നാടകത്തിൽ നമ്മളുടെ ചെയ്യാനുള്ളത് ചെയ്തു തീർക്കും. വെറും നാടകം സമാജിതം ദൈവതന്ത്രം, ഈ പ്രപഞ്ചം ദൈവതന്ത്രം എന്ന് പറഞ്ഞാൽ എന്തിനോ അധീനമോ, ഇത് ദൈവത്തിന് അധീനമാണ്, നമുക്കാർക്കും അധീനമല്ല. നമ്മുടെ വ്യക്തിപരമായ കർമ്മങ്ങൾ പോലും നമുക്കാർക്കും അധീനമല്ല. എന്തോ ജഗദീശ്വരൻ രാമയെന്ന സർവഭൂതാനി യന്ത്രാരൂഢാനി താഴെ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലിരുന്നുകൊണ്ട് യന്ത്രത്തിൽ കഴിഞ്ഞു വെച്ച രാമകളത്തിലൂടെ സൂര്യചന്ദ്രന്മാരെ പോലും കറക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെയാണോ നമ്മള് അതായത് ഈ സൂര്യനൊന്നും വിചാരിക്കട്ടെ, ഞാൻ ഇന്നു മുതൽ കറങ്ങുന്നില്ല ഒന്ന് വിചാരിച്ചു നോക്കട്ടെ. ഉപനിഷത്ത് എന്ത് പറയുന്നു? ഭീഷ അസ്മാ വാദം തവത്തി, ആ അത്യ സത്യത്വം ഭയന്നാണ് ഈ കാറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഭീഷ അസ്മാ സൂര്യൻ തപത്തി, ആ ജഗദീശ്വരന ഭയന്നാണ് സൂര്യൻ പ്രകാശിക്കുന്നത്. ഭീഷ അസ്മാ അഗ്നി തപത്തി, അഗ്നി എന്താ ചോദിക്കുന്നത്? ആ ജഗദീശ്വരനാണ് അത്യ സത്യത്വ അദ്ദേഹത്തിന്റെ ഇന്ദ്രജാലം, അദ്ദേഹം കാണിക്കുന്ന ഒരു ഇന്ദ്രജാലമാണ് അഗ്നി, സൂര്യൻ, ചന്ദ്രൻ. അതായത് എന്തൊന്ന്
വിവരിക്കതെന്നൊക്കെ ബോധത്തിലെ ഒരു സങ്കല്പ ദൃശ്യങ്ങൾ. ബോധം സങ്കല്പം ദൃശ്യം, ബോധമില്ലയോ ഇതൊന്നുമില്ല. അപ്പൊ ബോധത്തിലെ ഒരു താൽക്കാലിക ദൃശ്യങ്ങൾ സൂര്യനും ചന്ദ്രനും ഒക്കെ അതുകൊണ്ട് അലവരാജാവേ ഇത് മുഴുവന ഈശ്വരൻ എന്ന് വിട്ടുകൊടുക്കും. മനസ്സ അതാണ് ഗീതയിലൂടെ പറയുന്നത്. ഒക്കെ ഉപദേശിച്ചിട്ട് ഭഗവാൻ അർജുനോട് പറയുന്നു, ഒരു പരമ രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഞാൻ ഇതുവരെ ഒക്കെ ഉപദേശിച്ചു കാര്യമൊക്കെ ശരി, 10-18 അധ്യായത്തിൽ അത് നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു. പക്ഷേ ഈ എന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് മറ്റധികമാർക്കും പറഞ്ഞു കൊടുക്കാത്ത ഏറ്റവും രഹസ്യമായ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ അർജുന. എന്താണ്? സർവധർമാണ് പരിത്യജ്യ മാ ഏകം ശരണം. വെറുതെ പറഞ്ഞാൽ പോരാ, ഗീത വെറുതെ വായിച്ചാൽ പോരാ. മനസ്സുകൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ ഈശ്വരമയമായി കാണൂ എന്നിട്ടെല്ലാം ഞാൻ പോലുമില്ല, ഞാൻ ഒരു നേരം അതിൽ കഴിക്കുന്നില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ എന്താ നെഞ്ചുവേള അല്ലെങ്കിൽ മറ്റേ ഞാൻ അവിടെ ഞാൻ പിന്നെ അവിടെ നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇപ്പൊ എവിടെ ഞാൻ വളരെയും അയിലേയും കുടുംബത്തിൽ വിഹാരം കഴിഞ്ഞ ഇപ്പോഴും അങ്ങനെ ഒന്നും ഞാൻ ഉണ്ടാ ജീവി നടത്തോളിക്കട്ടെ. ഒക്കെ ഈശ്വരമായി അത് കാണണം. അല്ലാതെ ഇപ്പൊ എന്തൊക്കെ ഉള്ള വേറെ പദത്തെ പുറത്താക്കുന്നില്ല. സർവം ഈശ്വരല്ലാതെ ഇവിടെ ഇല്ല. സർവധർമാണ് പരിത്യജ്യ. ഇത് മുന്നോട്ട് വിട്ട് അവരെ കഥകളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇവരൊക്കെ ശ്ലോകം പറ്റുമോ? പറ്റാത്തെന്താ? പറ്റാത്തെന്താ? അശ്രമിച്ചാൽ ഉള്ളിൽ നിന്ന് സകലവും മാറ്റുന്നു. കുടുംബം കുടുംബമല്ല ഈശ്വരൻ. കുടുംബം എന്ന് പറഞ്ഞ ഈശ്വരൻ. മേശയുണ്ടോ? ഇല്ല. ഇത് ഈശ്വരൻ ബോധവസ്തു. അങ്ങേയറ്റത്തെ ശാസ്ത്രം, അങ്ങേയറ്റത്തെ ശാസ്ത്രം. ഇവിടെ ഒരു ബോധമല്ലാതെ മറ്റൊരു വസ്തുവില്ല. മേശയും കസേരയും മണത്തരി അമീബയും ഒക്കെ ഒരേ ഒരു ബോധവസ്തു. ഇത് ശാസ്ത്രസത്യം കൂടെയാണ്. അല്ലാതെ വെറുതെ അന്ധമായി പറയുകയല്ല ഒക്കെ ഈശ്വരനാണെന്ന്. ഈ സത്യം മാത്രമേ ശാസ്ത്രസത്യമായിട്ടുള്ളൂ. വേറൊരു സത്യവും ഇവിടെ ശാസ്ത്രസത്യമായിട്ടില്ല. അതുകൊണ്ട് സർവധർമാൻ പരിത്യജ്യ. മനസ്സിൽ നിന്നൊക്കെ വിടണം. എങ്ങനെ വിടണം? എന്റേത് നിന്റേത് എന്ന് പറയുന്നു. ഭഗവാന്റേത് 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 എന്നുള്ളിൽ ശബ്ദിച്ച് എന്റേത് നിന്റേത് ഒക്കെ വിടണം. ഒന്നല്ല ഇവിടെ മേശകഥേര ഒക്കെ ഭഗവാൻ ഭഗവാൻ ഈശ്വരൻ ഈശാവാസ്യം ഇതം സർവം. കുറച്ചു ദിവസം ഇതൊക്കെ ഈ അശ്വരതയൊക്കെ ഓർമ്മിച്ച് വാസിഷ്ഠമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വാസിഷ്ഠസുധ രാമൻ ഈ ജഗത്തിന്റെ വിശ്വാമിത്രനോടും കൃഷ്ണനോടും പറയുന്നു, എത്ര വിവേകപൂർണമായ ചർച്ച, ഇവിടെ ഒന്നും കാര്യമായി കിട്ടാനില്ല എന്നെത്ര ഗംഭീരമായിട്ടാണ് അവർ ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ എന്തിന്? ഇതൊക്കെ ഈ ജഗത്തിനെ ഈശ്വരമയമായി കാണാനുള്ള പ്രേരണയാണ്. പ്രേരണ പുറമേ ഒന്നും കിട്ടാനില്ല, ഒന്നും നേടാനേ ഇല്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. അങ്ങനെ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ എന്നല്ലേ ഗീത പറയുന്നത്. അതുകൊണ്ടാണ് ഭീഷ്മരും പറഞ്ഞത് തസ്മാതികം ദൈവതന്ത്രം വ്യവസ്ഥ ഭരണർഷഭ. നീ ഒന്നും ഈ കഴിഞ്ഞ യുദ്ധം യുദ്ധം മന്നാങ്കത്താണ് ഒന്നാന്തരം ഒരു നാടകം. ഒരു ഭാഗം കഴിഞ്ഞ നാടകത്തിന്റെ രണ്ടാം ഭാഗം നിന്റെ രാജ്യഭാരം ഈശ്വരനധീനം തീരുമാനിക്കൂ എന്നിട്ട് തസ്യ അനുവിഹിതോ ആ ജഗദീശ്വരൻ അർപ്പിക്കൂ. എല്ലാം ജഗദീശ്വരൻ അർപ്പിക്കൂ മനസ്സ. ഇതൊക്കെ നമ്മള്
എന്നെ കേൾക്കുന്ന കാര്യം ഇത് മനസ്സുകൊണ്ട് ഗാഢമായി നടപ്പാക്കണ്ട്, മനസ്സുകൊണ്ട് പുറമൊക്കെ നടപ്പാക്കണ്ട. എഴുത്തച്ഛൻ തന്നെ എന്ന് മുതൽ നമ്മളോട് പറയാൻ തുടങ്ങിയതാണ്, സത്യം വദാമി നമ്മ ഭൃത്യാദി വർഗങ്ങളും അർത്ഥം കലത്രവിഹ പുത്രാധികാരികളും ഒക്കെ തൽപ്പണങ്ങളാക്കിയിട്ടും ഞാനും എതിർക്കാൽക്കരുവികളോ, ഞാൻ മറ്റെല്ലാം അങ്ങനെ അർപ്പിച്ചു, ഞാനും എന്നെയും അങ്ങക്ക് അർപ്പിക്കുന്നു. ഞാനിത് സത്യം പറയുകയാണ്, ഇതൊന്നും സാധിക്കുന്ന കാര്യമല്ല സാർ. ചുമ്മാ എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞ് എന്തായത് മനസ്സുകൊണ്ട് കുറച്ചു ദിവസം ശീലിക്കണം, നല്ലോണം സാധിക്കും. ഞാൻ വ്യക്തമായിട്ടത് പരീക്ഷിച്ചു നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. എല്ലാം അർപ്പിച്ചിരിക്കുന്നു, എല്ലാം ഭഗവാൻ മയമാക്കി മാറ്റിയിരിക്കുന്നു. ഒന്നുള്ളിലിന് പുറം, ഒന്നും വേണമെന്നില്ല, ഒന്നും വേണ്ടെന്നില്ല. എന്ന് വെച്ച് കൈയുള്ളതിൽ ഒന്നും പറയോട്ട് മാറുന്നില്ല. ഒന്നാണ്ടുള്ള ഒരു നാടകം, നാടകത്തിൽ എന്തുണ്ട്? മന്ത്രമില്ല. രാവണവേഷം കിട്ടുന്ന ആൾ മരിച്ചു വരുന്നു, പേടിയുണ്ടോ അദ്ദേഹത്തിന്? എന്തുകൊണ്ട് പേടിയില്ല? ഇതിന് വേഷം, ഞാൻ മരിക്കുന്നില്ല, ഞാൻ നിത്യമുക്തമായ ആത്മവസ്തുവാണ്, എനിക്ക് മരണത്തിന്റെ പ്രശ്നമേ ഇല്ല. രാവണവേഷം കിട്ടിയ മരണം ഇല്ല എന്നറിയാം, അതുകൊണ്ട് പേടിക്കുന്നില്ല. പക്ഷെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു, ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു. എന്തുകൊണ്ട് ഇത് പാടില്ല? പാടില്ല എന്ന് വെച്ചാൽ ഇതാണ് ഇവിടെ നടക്കുന്നത്, പക്ഷെ അഭിനയമാണെന്ന് അറിയുന്നില്ല. മരിക്കേണ്ടവർ മരിക്കും, രോഗം വരേണ്ടവർ രോഗം വരും, സ്ഫോടനം നടക്കേണ്ടത് നടക്കും. ഒരു ക്ലിന്റൻ ആയിച്ചാലും അതൊന്നും മാറ്റി വരയ്ക്കാൻ പോകുന്നില്ല, ആർക്കും സാധ്യമല്ല. നടക്കേണ്ടവർക്ക് നടക്കും, പറ്റുന്നിടത്തുള്ളവർക്ക് വാങ്ങിക്കൊള്ളുക. എന്ന് വെച്ച് ഓടിക്കണമെന്നാ നല്ല പേടിച്ചു ഓടിയിട്ട് ഒരു ലക്ഷ്യമല്ല, കളിയല്ലേ. ഇവിടെ പേടിച്ചു ഓടുന്നവര് അവനവന് കിട്ടിയ പാർട്ട് ഗംഭീരമായിട്ട് അഭിനയിക്കുക. ഞാനത് പരമാവധി ശ്രമിച്ചു നോക്കിയിട്ട് തന്നെ പറയുക, എന്തൊരു സുഖം, ഒരു പേടിയുമില്ല. ചെയ്യണമൊക്കെ ചെയ്യുന്നു, ഈ ശരീരം തന്നെ എപ്പോ വീണ പോയാലും ഒരു കുണ്ടിയുമല്ല. എന്തുകൊണ്ട്? മനസ്സിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്നു, പുറത്ത് വല്ല നഷ്ടവുമുണ്ടോ? ഒരു നഷ്ടവുമില്ല, വേണ്ടൊക്കെ നടക്കുന്നുണ്ട്. അതായത് ലൗകിക ജീവിതം പോലും അതിഗംഭീരമായി മാറും, ഭയമില്ല. അതാണ് ഇവിടെ അഷ്ടാവക്രം പറയുന്നത്. എന്ത് ആത്മാന അദ്ദേഹം വസ്തു ജാനാതി ജഗതീശ്വരം, അദ്ദേഹം അന്നു എന്ത് കാണുന്നോ ചെയ്യുന്നു, പക്ഷെ മനസ്സിനെ ഒന്നിലും പറ്റിപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിന് എന്താണെന്ന് ശരി നടക്കട്ടെ, ചെയ്യാം. ഇത് എന്താ അഷ്ടാവക്ര ഗീത പ്രഭാഷണം നടക്കട്ടെ. നാളെ ഇപ്പൊ അഷ്ടാവക്ര ഗീത വേണ്ട, അത് വേണ്ട, എന്താ വേണ്ട ആണ് ഈ കർമ്മരംഗത്ത് തീരുമാനിക്കപ്പെടേണ്ടത് എങ്കിൽ വേണമെന്ന് തീരുമാനിക്കാൻ നമ്മളാരാ വേണ്ട. എന്തൊക്കെയാണ് വന്നു ചേരുന്നത്, അതാ ഞാൻ ചെയ്യുന്നു, ഓടിക്കളയുന്നില്ല. പക്ഷെ എന്താ സാധാരണക്കാരിലെ വ്യത്യാസം? ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഇല്ലയോ, പക്ഷെ ഭയം തസ്യക്കും, അത് ഓരോടത്തും ഭയമില്ല. ഭയത്തിനക്കും അത് നാളെ ഭയപ്പെടുമോ? ഗംഭീരമായി യുദ്ധം ചെയ്യുന്നൊരാളാണ്. കയ്യും കൊടുത്ത് വട്ടം ചുറ്റുന്നത് കഥകളെ കാണാറില്ലേ? ഇത്രയൊക്കെ ഒരു യുദ്ധവും ഒക്കെ അത്രയേ ഉള്ളൂ, അവര് ചിരിക്കുന്നു. അപ്പോ ഇത്രയേ ഉള്ളൂ, ഭാഗവത്തിൽ വൃത്രനും മറ്റുമുണ്ട്, വൃത്രനും
ഒന്നാം തരം കഥകളിയായ വായിച്ചു നോക്കിയാൽ വൃത്തം ഇന്ദ്രനും കൂടെയുള്ള യുദ്ധം. ഇന്ദ്രന് പേടി വേറ, പക്ഷെ വൃത്രന് ഒന്നാം തരം കളി. വൃത്രൻ ഇന്ദ്രനോട് ചോദിക്കുന്ന എന്താ എറിയാല് ആ ദധീചി മഹർഷിയുടെ എല്ലുമൊക്കെ വാങ്ങി വജ്രവും ഉണ്ടാക്കി എന്നെ കൊല്ലാൻ തീരുമാനിച്ചു വന്നിരിക്കല്ലേ, വജ്രം കയ്യിലിരിക്കല്ലേ, എന്താണോ എന്റെ കഴുത്തിൽ പ്രയോഗിക്കാത്തത്? എടാ ഇന്ദ്ര, ഞാനും നീ ഒന്ന് വൃത്തം ഭംഗിയായിട്ട് പറയുകയാണ്, എന്നെ കൊല്ലാൻ നിനക്ക് സാധ്യമല്ല, നീയും എന്റെ തന്നെ ഒരാശം, പിന്നെ വേണമെങ്കിൽ കളിച്ചോ, ഞാൻ ഭീഷ്മരും അത്രയേ ഉള്ളൂ. അതാണ് ഭീഷ്മരുടെ മനോഭാവം. എന്താ പാണ്ഡവന്മാർ ചെന്ന് അനുഗ്രഹം ചോദിക്കുമ്പോ എതിർപക്ഷത്തിൽ നിന്ന് ഭീഷ്മർ യുദ്ധം ചെയ്തു കളഞ്ഞു എന്നൊക്കെ നമുക്ക് പരാതി. പാണ്ഡവന്മാരെ അനുഗ്രഹത്തിന് എന്നപ്പോ ഒന്നും പേടിക്കണ്ട, ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, യുദ്ധത്തിന് മുമ്പ് അതാണ് ഭീഷ്മർ. അവരുടെ ആ ഭീഷ്മരെ പലരും കാണുന്നില്ല. ഞാൻ പത്താം ദിവസം യുദ്ധക്കളത്തിൽ വീഴും, നിങ്ങൾ ഈ യുദ്ധം ജയിക്കും, അതിനൊന്നും ഒരു സംശയവും വേണ്ട. അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു. എന്താ ഭീഷ്മർക്ക് ഒരു ദുഃഖമില്ല. ഒന്നാം ദിവസം കളി ഒരു രണ്ടു വീണു ശരശയനം. അപ്പൊ കിടക്കാൻ ദുര്യോധനൻ വലിയ പത്ത് മെത്തയും ഒക്കെ കൊണ്ടിരുന്നു. വേണ്ട വേണ്ട, അർജുനന്റെ അമ്പേറ്റായി താഴെ വീണത്. അർജുന ഒരു ശരശയനം തീർക്കൂ, അർജുനൻ ശരശയനം തീർത്തു കൊടുത്തു. ദുര്യോധനൻ കുഷ്യൻ വലിയ പാലും നെയ്യും ഒക്കെ കൊണ്ടിരുന്നു. വേണ്ട വേണ്ട, അർജുന ഗംഗാധികം കൊണ്ടുവരൂ. പിന്നെ ഗംഗാധികം അർജുന നമ്പർ ഗംഗാധികം കുടിച്ചുകൊണ്ടാണ് ഈ ശരശയനത്തിൽ ഭീഷ്മരെ കിടക്ക. ഈ കഥാപാത്രങ്ങളെ ഒക്കെ ആരാ പൂർണ്ണ സത്യം കണ്ട വ്യാസ ഭഗവാൻ എഴുതി വെച്ചിരിക്കുന്നതല്ലേ അദ്ദേഹത്തിന്റെ ചരിത്രവും. അങ്ങനെയാണ് ഒന്നില്ലിവിടെ ഒന്നും പേടിക്കാനില്ല. ആറര മണിക്ക് ലൈറ്റ് പോവും. ഈ ഒക്കെ ഒരു നേരം പോക്ക്, ഒന്നും പേടിക്കാനില്ല. നമുക്ക് ഈ ശ്ലോകം ഇത്രയും പോരാ, വേണമെങ്കിൽ അടുത്ത ദിവസം വളരെ വിശദമായി ഒന്നുകൂടെ ചർച്ച ചെയ്യാം. ഇന്ന് ലൈറ്റ് പോയി, ഇരുട്ടാവും മുമ്പേ എല്ലാവരും വീട്ടിലെത്തുക. ജഗദീശ്വരൻ ഈ ജീവിതം ഒരൊന്നാം തരം നാടകമായി അഭിനയിച്ചു തീർക്കാൻ പറ്റുന്ന അദ്വൈതബോധം, അദ്വൈതബോധം മനസ്സിനുറപ്പുവരുത്താൻ നമ്മിലൊക്കെ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറുണ്ട്. പൂർണമത പൂർണമേകം പൂർണാ പൂർണമഗച്ഛത്തെ പൂർണസ്യ പൂർണമാതായ പൂർണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി.